നമസ്കാരം. തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു അല്ലേ? അതെ. എന്നാലും സി പി എം തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പലയിടങ്ങളിലും ശ്രമം നടത്തിയതായുള്ള റിപ്പോർട്ടുകളും ഒക്കെ തന്നെ രാവിലെ മുതൽ കേൾക്കുന്നുണ്ട്. സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഒന്നിനെയും നേരാമണ്ണം നേരായ പാതയിലൂടെ നേരിട്ട് അതിനെ വിജയിക്കാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനോ കഴിയില്ല എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇത്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന, ആ സംഘടന തോൽക്കുകയാണെങ്കിൽ അവർ കോളേജിലാകപ്പാടെ വ്യാപകമായി അക്രമം അഴിച്ചുവിടും, പെൺകുട്ടികളെ അടക്കം ഉപദ്രവിക്കും. ആ ജയിക്കുകയാണെങ്കിൽ ആ ജയത്തിനിടയ്ക്കും എന്തെങ്കിലും സംഘർഷമുണ്ടാക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കും. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കുന്നത്. ഇതിനു മുൻപുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വ്യാപകമായി, അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഈ വെബ്കാസ്റ്റിങ്ങും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുൻപുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വടക്കൻ കേരളത്തിൽ ബൂത്ത് പിടുത്തം, അതിക്രമം, കൊലപാതകം അടക്കമുള്ള സംഭവങ്ങളെല്ലാം സി പി എം ആസൂത്രണം ചെയ്തിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ജയിച്ചാലും ശരി തോറ്റാലും ശരി, എങ്ങനെ വന്നാലും സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അവർക്ക് അതിക്രമവും അക്രമവും കള്ളവോട്ടും ഇരട്ട വോട്ടും കുതികാൽ വെട്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കലും മാത്രമാണ് അവരുടെ പൊതുജീവിതം അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയ ധർമ്മം എന്നാണ് മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ഇവർ സി പി എംകാർ ശ്രമിച്ചതായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതിനു മുൻപും വന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും പ്രശ്നബാധിത ബൂത്തുകളുണ്ടായിരുന്നു. അതുപോലെ ഏതാണ്ട് 9-ലധികം മാവോയിസ്റ്റ്, അതും ഈ സി പി എമ്മുമായുമൊക്കെ ബന്ധം എന്തായാലുമൊക്കെ ഉണ്ടല്ലോ, സി പി ഐയുമായിട്ടാണ് കൂടുതൽ ബന്ധം. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ അതിക്രമിക്കാനും അട്ടിമറിക്കാനും ചോരയിൽ മുക്കാനുമൊക്കെ പലയിടങ്ങളിൽ ശ്രമം നടത്തും. രാവിലെ മുതൽ തന്നെ തളിപ്പറമ്പ്, അതുപോലെ തന്നെ ഹരിപ്പാട്, തൃക്കുന്നപ്പുഴ, അതുപോലെ തന്നെ വയനാട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ, പാലക്കാട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ, തൃശ്ശൂരിൻ്റെ ചില പ്രദേശങ്ങൾ, അതുപോലെ പെരുമ്പാവൂർ അല്ലപ്ര എന്ന സ്ഥലം, ഒടുവിൽ ഇവിടെ തിരുവനന്തപുരത്ത് കാട്ടായിക്കോണത്തും വളരെ വ്യാപകമായി അക്രമം അഴിച്ചുവിട്ട് സംഘർഷഭരിതമായി തെരഞ്ഞെടുപ്പിനെ മാറ്റാനുള്ള ശ്രമമാണ് സി പി എം നടത്തിയത്. ഇവർക്ക് അഹങ്കാരമാണ്, ഇവർക്ക് എന്തിൻ്റെ കേടാണ് എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. അങ്ങനെ ഒരു പാർട്ടി, ഒരു പൊതു തൊഴിലാളി വർഗ പാർട്ടിയാണെന്നാണ് പറയുന്നത്, കൊണ്ടും കൊടുത്തും കൊന്നും നേടിയ പാർട്ടിയാണ്, 1-2-3 എന്ന് പറഞ്ഞ് ആളെ കൊല്ലുന്ന പാർട്ടിയാണ്, ആളെ കൊല്ലുന്നതിൻ്റെ ലിസ്റ്റ് എടുക്കുന്ന പാർട്ടിയാണ്, ആൾക്കാരെ കൊല്ലാൻ വേണ്ടി പ്രത്യേക ആസൂത്രകനെ നിയമിക്കുന്ന പാർട്ടിയാണ്. ഇവരാണ് ഇവിടെ ഇന്ത്യ, ഇവിടെ കേരളം ഭരിക്കുന്നത്. വെറുതെയല്ല കമ്മ്യൂണിസം എന്ന് പറയുന്ന ചീഞ്ഞുനാറിയ പ്രത്യയശാസ്ത്രം അക്രമത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ദ്രോഹത്തിൻ്റെയും രാജ്യദ്രോഹത്തിൻ്റെയും ഒക്കെ പ്രത്യയശാസ്ത്രം അടിഞ്ഞുകൂടി ഇങ്ങ് ഈ മൂലയ്ക്ക് മാത്രമായി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും, തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും എത്രയോ പ്രദേശങ്ങളിൽ വ്യാപകമായി അക്രമം, അവർ തന്നെ പലപ്പോഴും സി പി എംകാർ തന്നെ തമ്മിൽ തെല്ലുന്ന കാഴ്ച പലപ്പോഴും കാണാൻ സാധിച്ചു. പോലീസ് എത്തി നിയന്ത്രിക്കുകയായിരുന്നു. അക്രമവും അതിക്രമവും ഇല്ലാതെ എന്ത് സി പി എം അല്ലേ? സി പി എമ്മിന് അക്രമവും അതിക്രമവും ചോരപ്പുഴയുമില്ലാതെ എന്ത് തിരഞ്ഞെടുപ്പല്ലേ? കാരണം ചോരച്ചാലുകളൊക്കെ നീന്തി കയറിയവരാണ്. സാധാരണക്കാരും അങ്ങനൊന്നും പറയുക പോലുമില്ല. ആ ഒരു മുദ്രാവാക്യമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സ് നമുക്ക് മനസ്സിലാകും, ചോരച്ചാലുകൾ നീന്തി കയറിയ. ഇനിയും ഇവർ ഇവിടെ ചോരച്ചാലുകൾ സൃഷ്ടിക്കും. സി പി എമ്മിൻ്റെ അജണ്ട തന്നെ അതാണ്, അതിക്രമവും അക്രമവുമാണ് അവരുടെ അജണ്ട. അതുതന്നെയാണ് പലപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ വ്യക്തമായി തന്നെ കേന്ദ്രസേനയും കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളുമൊക്കെ എത്തിയതുകൊണ്ടും ശക്തമായ നിരീക്ഷണ സംവിധാനം ഉള്ളതുകൊണ്ടും ഇത്രയൊക്കെ വളരെ കുറച്ച് പ്രശ്നങ്ങളേ ഇവിടെ ഉണ്ടായുള്ളൂ എന്നത് ഭാഗ്യം. അല്ലെങ്കിൽ പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിരുന്നതായും രഹസ്യ അജണ്ടകൾ ഉണ്ടാക്കിയിരുന്നതായുമുള്ള ഐ ബി റിപ്പോർട്ടുകളുമൊക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത്. ബി ജെ പി പ്രവർത്തകരെ വ്യാപകമായി തല്ലിച്ചതച്ചു, കാർ കത്തിച്ചു, കാർ തല്ലി തകർത്തു. സി പി എം എന്നാൽ അതിക്രമത്തിൻ്റെ അക്രമത്തിൻ്റെ അതുപോലെ തന്നെ ഈ മനുഷ്യരെ ഉപദ്രവിക്കുന്നതിൻ്റെ കൊലയുടെ കൊലപാതകത്തിൻ്റെ ഒക്കെ മറ്റൊരു മുഖമാണോ? എന്തായാലും നോക്കാം. ഉറപ്പാണ് എന്നൊക്കെ പറയുമ്പോഴും, അല്ലെങ്കിൽ എൽ ഡി എഫ് ഉറപ്പാണ് എന്നൊക്കെ പറയുമ്പോഴും, ഇത്തരം കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾ ചിന്തിക്കാതിരിക്കുമോ? തോന്നുന്നില്ല. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.